ഈ തിയേറ്റർ ഉടമ അസോസിയേഷൻ ഫിയോക്ക് സംഘടനയുടെ വിജയകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിജയകുമാർ, തീർച്ചയായിട്ടും ഇപ്പോൾ സുരേഷ് കുമാർ പറയുന്ന ഇപ്പോഴും ചർച്ച തുടരുന്നു, 25 കോടി രൂപ നിങ്ങൾ നൽകിയാൽ മതി, 40 കോടി എന്നുള്ള 25 കോടിയാക്കി അവർ കുറച്ചിരിക്കുന്നു. അപ്പൊ ആന്റണി പെരുമ്പാട് നല്ലൊരു മനസ്സ് കാണിച്ചുവെന്നാണ് നിങ്ങൾ തോന്നുന്നത്? അദ്ദേഹം തീർച്ചയായിട്ടും നല്ലൊരു മനസ്സാണ് കാണിച്ചിരിക്കുന്നത്. കാര്യം ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ആർക്കും, ഏത് ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് പോലും ചിന്തിക്കാം അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സിനെ പറ്റി. കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ കൂടാണ് 25 കോടിയിലേക്ക് വന്നത്. എനിക്ക് മനസ്സിലാകാത്തത്, ഈ സിനിമ മരിക്കാരെന്ന് പറയുന്ന സിനിമ മാർക്കറ്റിൽ വെച്ച് വിലപേശാനുള്ള ഒരു സാധനമാണത്. ഈ 100 കോടി പറയുന്നു, 40 കോടി പറയുന്നു, അവസാനം 25 കോടിയിലേക്ക് വരുന്നു. ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ ജനറൽ ബോഡിയിൽ ഓരോരുത്തർക്കും എത്ര രൂപ വരെ പലിശയ്ക്ക് കിട്ടും എന്ന് കണക്കുകൂട്ടിയാണ് 10 കോടി മുതൽ 15 കോടി വരെ കൊടുക്കാമെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെട്ടത്. അത് ഈ 15 കോടി രൂപ എന്ന് പറയുന്നത് അത് തന്നെ പല്ലിപ്പിഴിഞ്ഞെടുക്കുന്ന കാറ്റാ. ഇനി അതിൽ നിന്ന് 1 രൂപ പോലും, അതായത് 15 കോടി 1 രൂപ ഞങ്ങൾ തരാം എന്ന് പോലും പറയാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ. പിന്നെ 500 സ്ക്രീൻ 21 ദിവസം മിനിമം റൺ, ഫ്രീ റൺ, ഇത് കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു സിനിമയ്ക്കും കിട്ടിയിട്ടില്ലാത്ത ആനുകൂല്യങ്ങളാണ്, നിബന്ധനകളാണ്. ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഇനി ഇങ്ങനൊരു സിനിമയ്ക്ക്, ഇത്രയും ഇതുപോലൊരു സിനിമയ്ക്ക്, ഇല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു ഓഫറും ഞങ്ങൾക്ക് കൊടുക്കാനില്ല. പക്ഷേ അതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടുന്നത്, തിയേറ്റർ ഉടമകൾ ഈ പടം കളിച്ച് ലക്ഷങ്ങൾ ലാഭമുണ്ടാക്കാം എന്ന പ്രതീക്ഷയിലല്ല ഈ ഓഫറുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. കാര്യം ഈ ചിത്രം ബിഗ് സ്ക്രീനിൽ കാണണമെന്നുള്ള, തിയേറ്ററിൽ കാണണമെന്നുള്ള പ്രേക്ഷകന്റെ ആ ഒരു ആഗ്രഹം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ, ഈ ചലച്ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളുടെയും ആഗ്രഹം, മോഹൻലാൽ ഫാൻസിന്റെ അഭിപ്രായം, അതിന്റെ സംവിധായകന്റെ ആഗ്രഹം, ഇതെല്ലാം മാനിച്ചിട്ടാണ് ഞങ്ങൾ, അതായത് ഈ ചിത്രം തിയേറ്ററിൽ പ്രദർശിപ്പിക്കാം എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇത്രയും വിട്ടുവീഴ്ചകളുമായിട്ട് വന്നത്. അല്ലാതെ മരിക്കാർ എന്ന് പറയുന്ന സിനിമ ഇനി കളിച്ച് ലാഭമുണ്ടാക്കാം എന്ന പ്രതീക്ഷ ഒരു തിയേറ്ററിന്റെ മനസ്സിലില്ല. അത് വലിയൊരു വാക്കാണ് വിജയകുമാർ താങ്കൾ പറയുന്നത്, വലിയൊരു വാക്കാണ്. ഈ മരക്കാർ സിനിമ തിയേറ്ററിൽ കളിച്ചാൽ ഇപ്പൊ ലാഭം ഉണ്ടാകാൻ ഒരു പ്രതീക്ഷയില്ല എന്ന് താങ്കൾ തന്നെ പറയുന്നു. എങ്ങനെയായിരിക്കും പിന്നെ ഈ മരക്കാർ സിനിമ ആന്റണി പെരുമ്പാട് ധൈര്യത്തോടു കൂടി തരും? അല്ല, അത് അല്ല, ലാഭം ഞങ്ങളുടെ സൈഡിൽ നിന്ന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഓഫറാണ് കൊടുത്തത്. കാര്യം ഈ സിനിമ ഞങ്ങളുടെ തിയേറ്ററിൽ കളിച്ചു എന്ന് ഞങ്ങൾക്ക് അഭിമാനിക്കത്തക്ക ഒരു സംഭവമായിരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് അതേ രീതിയിൽ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസർക്കും ഈ സിനിമ ഞാൻ തിയേറ്ററിൽ കളിപ്പിച്ചു എന്ന് അഭിമാനിക്കത്തക്ക ഒരു സംഭവമായിരിക്കണം. അത് അദ്ദേഹത്തിനും കൂടെ തോന്നണം. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഈ ചിത്രം ഇത്രയും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിനിമയായതുകൊണ്ടാണ് OTTയിലേക്ക് കൊടുക്കുന്നതെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അദ്ദേഹം എടുത്തിട്ടുള്ള, നേരത്തെ എടുത്തിട്ടുള്ള ചെറിയ സിനിമകളുണ്ട്. അപ്പൊ അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇതെല്ലാം ചെറിയ സിനിമകളാണ്, അതായത് ദൃശ്യം 2, ബ്രോഡാഡി, തൊഴുത്തുമാൻ, ഇല്ലെങ്കിൽ യെലോൺ എന്നുള്ള സിനിമകളെല്ലാം ചെറിയ സിനിമകളാണ്, അതുകൊണ്ടാണ് OTTയിൽ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് വലിയ ചിത്രമാണ്, അതുകൊണ്ടാണ് OTTയിൽ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ അഭിനയിച്ച ഏത് രീതിയിലുള്ള ചിത്രമാണ് അദ്ദേഹം തിയേറ്ററിലേക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാര്യം അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന ബാക്കി ചിത്രങ്ങളും ഇതിനേക്കാളൊക്കെ ഭയങ്കര കോസ്റ്റ് വരുന്ന ചിത്രങ്ങളാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം OTTയിലേക്കാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞോ എന്നുള്ളതാണ് എന്റെ സംശയം. തീർച്ചയായിട്ടും ആ സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. താങ്കൾക്ക് പ്രതീക്ഷയുണ്ട് ഇനിയെങ്കിലും OTTയിൽ നിന്ന് മാറി സിനിമാ തിയേറ്ററിലേക്ക് ഇത് ആന്റണി പെരുമ്പാട് തരുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? എനിക്ക് പ്രതീക്ഷയുണ്ട്. ആന്റണി പെരുമ്പാവൂർ എന്നുള്ള റിക്വസ്റ്റ്, ആദ്യം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ പറഞ്ഞതുപോലെ, 2 ദിവസം മുമ്പ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന പ്രതിഭാധനനായ പിന്നെ കേരളത്തിന്റെ സംവിധായകൻ പറഞ്ഞതുപോലെ, ഇല്ലെങ്കിൽ ഓരോ സംവിധായകനും ഓരോ സിനിമാ പ്രവർത്തകനും പറയുന്നതുപോലെ, തിയേറ്ററിലേക്ക് സിനിമ നിർമ്മിക്കൂ, സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാനുള്ളതായിരിക്കും, അല്ല OTTയിലേക്ക് വേണ്ടിയുള്ളതാകും. OTT പ്ലാറ്റ്ഫോമിലേക്ക് വേറെ സിനിമ എടുക്കും. തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാനായി എടുക്കുന്ന സിനിമകൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ തയ്യാറാവും. നമ്മുടെ ഗവൺമെന്റും നമ്മുടെ മന്ത്രിയും അഭിപ്രായപ്പെട്ടത് ഇത്രയും ജനവികാരം, ഒരു മന്ത്രിസഭയുടെ വികാരം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മന്ത്രിയുടെ വികാരം, ഈ ജനങ്ങളുടെ അഭിപ്രായം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ സംവിധായകന്റെ ആഗ്രഹം, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ ലൈറ്റ് ബോയ് ഉൾപ്പെടെ സംവിധായകൻ വരെയുള്ള ആഗ്രഹം, ഞാൻ ഇന്നലെ പല വേദികളിലും പറഞ്ഞു, ഇതൊക്കെ മാനിക്കാൻ അദ്ദേഹം തയ്യാറാവണം.
അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് പരസ്യമായിട്ട് ഒരു സിനിമ ഒരു ടേബിളിൽ വെച്ചിട്ട് ലേലം ചെയ്യുന്ന നിലയിലേക്ക് കാര്യം മാറിയിരിക്കുന്നു. ആന്റണി പെരുമ്പാവൂർ ലേലം ചെയ്യുന്നു, നിങ്ങളും ലേലം ചെയ്യുന്നു. ഇനി ഒരു ലേലത്തിന് ഞങ്ങൾക്ക് താല്പര്യവുമില്ല, തിയേറ്ററുകാർക്ക് താല്പര്യവുമില്ല. അപ്പൊ അടഞ്ഞ അധ്യായമായി മാറും ഇന്ന് വൈകുന്നേരത്തോടു കൂടി. അല്ല, ഇത് ഇത്രയും ഞങ്ങൾ ചെയ്ത ഈ ഓഫറിൽ അത്രയും അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അടഞ്ഞ അധ്യായമായി മാറും. ഇനി ഇതിന്റെ പേരിൽ മരക്കേറ്റം എന്ന് പറയുന്ന ഒരു മികച്ച കലാസൃഷ്ടി ഒരു ടേബിളിന്റെ മേളിൽ വെച്ച് വില പേശാനായിട്ട് ഇനി ഞങ്ങൾ തയ്യാറല്ല. തീർച്ചയായിട്ടും വിജയകുമാർ വളരെയധികം നന്ദി. കീർത്തി, ഈ പറയുന്ന വാക്കിൽ നിന്നും ഒരു സിനിമ ലേലത്തിന് വെക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. ഇന്നത്തെ ചർച്ചയോടുകൂടി ഇത് അടഞ്ഞ അധ്യായമാകും എന്ന് തന്നെ തിയേറ്റർ ഉടമകൾ പറയുന്നു. 15 കോടിയിൽ കൂടുതൽ ഒരു രൂപ പോലും കൂടുതൽ നൽകില്ല എന്നും ഇവരും വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സിനിമ ഒ ടി ടിയിലേക്ക് തന്നെയെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന നിലയിലേക്കാണ് ഇരുഭാഗത്തിൽ നിന്നുള്ള ഒരു തീരുമാനം നമ്മളിപ്പോൾ പ്രേക്ഷകരെ അറിയിച്ചത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി കൃത്യമായി കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയും. കീർത്തി.